ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീലു സ്പൈസി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു പഴയ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടത്തെ നമ്മളെ അമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കുമ്പളപ്പ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു അരക്കിലോ അരിപ്പൊടിയുണ്ട്. ഇതിലേക്ക് നമ്മള് ഒരാവശ്യത്തിനുള്ള ഉപ്പിട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. നന്നായി തിളച്ച വെള്ളമാണ് എടുക്കേണ്ടത്. അത് നല്ല ചൂടോടെ ഇതിലേക്ക് ഒഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂണ് ജീരകം ചേർക്കാം. നമുക്ക് ഇത് ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പത്തിരിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വഴനയിലയോ അല്ലെങ്കിൽ പട്ടയുടെ ഇലയാണ് എടുക്കുക. ഞാനിത് പട്ടേന്റെ ഇലയാണ് എടുത്തത്. ഞങ്ങളെ വീട്ടിലത്തെ പട്ടേന്റെ മരമുണ്ട്, അതൊന്ന് പറിച്ചെടുത്തതാണ്. ഈ ഒരു പട്ടേന്റെ ഇലേന്റെ ഒരു ടേസ്റ്റും മണം ഒക്കെ ഈ കുമ്പിളപ്പത്തിൽ വരും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഈ കുമ്പിളപ്പത്തിന് ഇത് പൊടി നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊടി അരിപ്പൊടി ചൂടാറിയതിനു ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത്, കുമ്പിളപ്പത്തിന് ആവശ്യമുള്ളത് തേങ്ങയാണ്. അതിൻ്റെ അകത്തേക്ക് ശർക്കര പൊടിച്ചത് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലൊരു 3 ഏലക്കായും ഒരു 3 ആണി ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എടുത്ത് നമുക്ക് കുമ്പിള് കുത്താം. എന്നിട്ട് ഒരു ഈള് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു കുമ്പിള് കുത്താം. ഇതിലേക്കിഞ്ഞ് നന്നായിട്ട് മാവെടുത്ത് ഈ കുമ്പിളിലേക്ക് നിറയ്ക്കാം. കുമ്പിളിലേക്ക് നല്ലോണം നിറച്ച് ഇതിലേക്ക് തേങ്ങയും ഏലക്കായും ഒക്കെ കൂടുള്ള മിക്സ് നിറയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അടയ്ക്കാം. ഇതേപോലെ എല്ലാതും നമുക്ക് നിറച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ എല്ലാതും ഉണ്ടാക്കിയെടുക്കുക, കണ്ടില്ലേ. ഇനി ഇത് ആവിയിൽ വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഓ, എന്താ ഒരു മണം! ശരിക്കും ഈ പട്ടേന്റെ അതേ സ്മെല്ലാണ് വരുന്നത്, കണ്ടില്ലേ. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ കുമ്പിളപ്പം റെഡി ആയിരിക്കുകയാണ്. ഒന്ന് ഞാൻ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെയാണ് ഉണ്ടാവുക. അത് മുറിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് പട്ടയില എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉള്ള ഒരു പഴയ പലഹാരമാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.